നമസ്കാരം ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം അദാനി ഗ്രൂപ്പിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിയന്ത്രണം കമ്പനിക്ക് കൈമാറും അൻപത് വർഷത്തേക്കാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനിക്ക് ലഭിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും നഗരസഭയുടെയും ശക്തമായ എതിർപ്പുകൾ നിലനിൽക്കുന്നതിനിടെയാണ് വിമാനത്താവളത്തിന്റെ കൈമാറ്റം സാധ്യമാക്കുന്നത് സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടില്ലെങ്കിലും തടസ്സമുണ്ടാകില്ലെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ എന്നാൽ നഗരവാസികൾ വിമാനത്താവളം ആക്കുന്നതിന് അനുകൂലിക്കുകയാണ് വിമാനത്താവളം നടത്തിപ്പിനായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് നിരവധി ക്യാമ്പയിനുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് പി പി ആകുന്നത് വഴി വിമാന ടിക്കറ്റുകൾക്ക് നിരക്ക് കുറയുമെന്നും വിമാനത്താവളത്തിന്റെ നിലവാരം ഉയരുമെന്നും ഇവർ വാദിക്കുന്നു കോൺഗ്രസ്സിലെ എതിർപ്പുകൾ അവഗണിച്ച് ശശി തരൂർ എം പി വിമാനത്താവള നടത്തിപ്പ് കൈമാറ്റത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു ഏറ്റെടുക്കലിന്റെ ഭാഗമായി വിമാനത്താവളം വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അദാനി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന അദാനി ഗ്രൂപ്പിന്റെ സഹകമ്പനിയാണ് എയർപോർട്ട് അതോറിറ്റിയിൽ നിന്നും നടത്തിപ്പ് ഏറ്റെടുക്കുക മൂന്ന് വർഷത്തേക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാകും അദാനി വിമാനത്താവളം നടത്തുക വിമാനയാത്രക്കാരുടെ വിപണിക്കായുള്ള മത്സരത്തിന് കേരളത്തിലും അരങ്ങൊരുങ്ങുകയാണ് ഏറെ തർക്കങ്ങൾക്കും നിയമയുദ്ധങ്ങൾക്കും ശേഷമാണ് സംസ്ഥാനത്തെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യ മേഖലയിലേക്ക് എത്തുന്നത് അടുത്ത അൻപത് വർഷത്തേക്കാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പും പരിപാലന ചുമതലയും കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത് രാജ്യത്തെ ആറു വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണിത് പാട്ടക്കരാർ പ്രകാരം വിമാനത്താവളത്തിലെത്തുന്ന ഓരോ യാത്രക്കാരനും നൂറ്റി രൂപ വീതം അദാനി ഗ്രൂപ്പ് എയർപോർട്ട് അതോറിറ്റിക്ക് നൽകണം വിമാനത്താവളം ചെയ്യുന്ന ഭൂമി സംസ്ഥാനത്തിന്റേതായതിനാൽ അതിന്മേലുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ടെന്ന വാദം സർക്കാർ ഉന്നയിക്കുന്നുണ്ട് സ്വകാര്യവൽക്കരണത്തിലൂടെ സർക്കാരിന്റെ അറുനൂറ്റി ഇരുപത്തിയെട്ട് ഏക്കർ പൊതു കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറുന്നുവെന്നാണ് സർക്കാർ ആരോപണം കൊച്ചി എയർപോർട്ട് ഉൾപ്പെടെ വിജയകരമായി നടത്തുന്ന സർക്കാർ സ്വകാര്യ മാതൃക തിരുവനന്തപുരത്തും പരീക്ഷിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കെണൽ ജി വി രാജ തിരുവനന്തപുരം ശംഖുമുഖത്ത് സ്ഥാപിച്ച ഫ്ളൈയിങ് ക്ലബ് നിലനിന്ന സ്ഥലത്ത് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവാണ് വിമാനത്താവളം നിർമ്മിച്ചത് സ്വാതന്ത്ര്യദിനത്തിനു ശേഷം മാനത്താവളത്തിന്റെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസന നടപടികൾ ഏറെക്കാലമായി മരവിച്ച രീതിയിലായിരുന്നു ആയിരത്തിലധികം സർവീസുകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇവിടെ നിന്ന് അപ്രതീക്ഷമായി രണ്ടാമത്തെ ടെർമിനൽ എന്നതും പ്രാവർത്തികമായിട്ടില്ല ഇക്കാലയളവിൽ കൊച്ചി വിമാനത്താവളം വൻ വൻകുതിപ്പ് നടത്തിയപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ നിഷേധാത്മക നിലപാട് തിരുവനന്തപുരത്തിന്റെ വികസനത്തെ പിന്നോട്ടടിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തെ ആശ്രയിച്ചിരുന്ന നാൽപ്പത് ശതമാനം പേർ ഇക്കാലയളവിൽ കൊച്ചിയിലേക്ക് മാറിയതായി തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് നടത്തിയ പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്വകാര്യവൽക്കരണ നടപടികൾ തുടങ്ങിയത് ിയുടെ നേതൃത്വത്തിൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി ഉണ്ടാക്കി സംസ്ഥാന സർക്കാരും ടെൻഡറിൽ പങ്കെടുത്തു ടെൻഡറിൽ ഒന്നാമതെത്തുന്ന കമ്പനിയേക്കാൾ പത്ത് ശതമാനം കുറവാണ് സംസ്ഥാനം കോഡ് ചെയ്യുന്നതെങ്കിലും നടത്തിപ്പ് അവകാശം ലഭിക്കുന്ന റൈറ്റ് ഓഫ് ഫസ്റ്റ് റഫ്യൂസൽ ഇളവ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിരുന്നു അദാനി ഗ്രൂപ്പ് രൂപ കോഡ് ചെയ്തപ്പോൾ സംസ്ഥാനം നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് ടെൻഡറിൽ വാഗ്ദാനം ചെയ്തത് ഇതോടെ അദാനി ഗ്രൂപ്പിന് കരാർ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചു ഉയർന്ന യൂസർ ഫീ ആണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ടിക്കറ്റ് നിരക്ക് ഉയരാനുള്ള പ്രധാന കാരണം സ്വകാര്യ സംരംഭകർ എത്തുമ്പോൾ യൂസർ ഫീയിൽ കുറവ് വരുത്തി കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നാണ് പ്രതീക്ഷ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ പ്രവർത്തിപ്പിച്ച് ലാഭം കണ്ടെത്താനും പുതിയ കമ്പനിക്ക് കഴിയും കൂടുതൽ എയർ കണക്ടിവിറ്റി ഉണ്ടായാൽ മാത്രമേ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം സാധ്യമാകൂ വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കണമെങ്കിൽ പതിനെട്ട് ഏക്കർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും അദാനി ഗ്രൂപ്പ് എത്തുമ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി വരുന്നത് സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ മാത്രമേ അദാനിക്ക് തിരുവനന്തപുരത്ത് പുതിയ ടെർമിനൽ നിർമ്മിക്കാനാകൂ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്